അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹീ മുസ്ലിം 728 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസ്. അൻ ഉമ്മി ഹബീബ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടു, മൻ സല്ലഹ് നതൈ അശ്റത റകഅത്തൻ, ആരെങ്കിലും 12 റക്അത്ത് നമസ്കരിച്ചു, ഫി യൗമിൻ വലൈലത്തിൻ, രാവും പകലുമായി, ബുനിയ ലഹു ബിഹിന്ന ബൈത്തു ഫിൽ ജന്ന, അത് കാരണമായി അവന് സ്വർഗത്തിൽ ഒരു ഭവനം പണി കഴിപ്പിക്കപ്പെടും. അപ്പോൾ 12 റക്അത്ത് സുന്നത്ത്, റവാത്തിബ് സുന്നത്താണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ രാവും പകലുമായി ആ 12 റക്അത്ത് ഒരുവൻ നമസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ അവനൊരു വീട് നൽകും. ഈ ദുനിയാവിൽ ഒരു വീട് ലഭിക്കാൻ നമ്മൾ എത്ര കഷ്ടപ്പെടണം. എന്നാൽ ഈ 12 റക്അത്ത് നമസ്കാരം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ നമുക്ക് സമ്മാനമായി നൽകും. എന്നിട്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയാൻ, ഖാലത്ത് ഉമ്മു ഹബീബ, فما تركتهن منذ سمعتهن من رسول الله صلى الله عليه وسلم, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഈ ഹദീസ് കേട്ടതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ 12 റക്അത്ത് ഉപേക്ഷിച്ചിട്ടില്ല. വഖാല അംബസ, അംബസ റളിയല്ലാഹു അൻഹു പറയാൻ, فما تركتهن منذ سمعتهن من ام حبيبه, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഈ ഹദീസ് കേട്ടതിന് ശേഷം ഞാനൊരിക്കലും ഈ 12 റക്അത്ത് ഉപേക്ഷിച്ചിട്ടില്ല. ഇനി അംബസ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് കേട്ട അംറു ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ അബ്ബസ, അംബസ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് കേട്ടതിന് ശേഷം ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ 12 റക്അത്ത് ഉപേക്ഷിച്ചിട്ടില്ല. അംറു ബിൻ ഔസ് റളിയല്ലാഹുവിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന നുഅ്മാൻ ബിൻ സാലിം റളിയല്ലാഹു അൻഹു, താബിഈയാണ് അദ്ദേഹം, അദ്ദേഹം പറയാണ്, മാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ അംറു ബിൻ ഔസിൻ, അംറു ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് കേട്ടതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ 12 റക്അത്ത് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, മഹാന്മാരായ സ്വഹാബാക്കൾ അവർ ഈ നന്മകളെ സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ച രീതിയാണത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നൊരു നന്മ കേട്ടാൽ അത് സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരുന്ന വിഷയത്തിൽ അവർ ഏറെ ആവേശം കാണിച്ചിരുന്നു. അതിൻ്റെ അടയാളമാണ് ഈ സ്വഹാബാക്കളുടെ വാക്കുകൾ. ഇനി എപ്പോഴൊക്കെയാണ് നമ്മൾ ആ 12 റക്അത്ത് നമസ്കരിക്കേണ്ടത്? അർബഅ റക്അത്തിൻ ഖബ്ല ലുഹർ, ലുഹറിന് മുമ്പ് 4 റക്അത്ത്, വറക്അതൈനി ബഅദഹ, ലുഹറിന് ശേഷം 2, പാറായി, ലുഹറിന് മുമ്പ് 4, ലുഹറിന് ശേഷം 2, വറക്അതൈനി ബഅദൽ മഗ്രിബ്, അതുപോലെ മഗ്രിബിന് ശേഷം 2, വറക്അതൈനി ബഅദൽ ഇശ നമസ്കാരത്തിന് ശേഷം 2, വറക്അതൈനി ഖബ്ല അൽ ഫജ്ർ, ഫജ്ർ നമസ്കാരത്തിന് മുമ്പ് 2. ഇങ്ങനെ നമ്മൾ ഈ 12 റക്അത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശീലമായി മാറിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് പകരമായി നമുക്ക് നൽകുന്നത് സ്വർഗത്തിലെ കൊട്ടാരമാണ് എന്ന തിരിച്ചറിവോടെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കാതെ ഈ നന്മയെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുക. അല്ലാഹു അതിനെ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.